ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതി മരിച്ചു. ആലപ്പുഴ പഴയ വീട് സ്വദേശി ശരത്തിന്റെ ഭാര്യ ആശയാണ് മരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ പ്രസവം നിർത്തൽ സ്ത്രീകൾ മാത്രം ചെയ്യുന്നു? കാലാകാലങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന സ്ത്രീകൾക്ക് രണ്ട് സ്റ്റിച്ചിന്റെ കാര്യമുള്ളൂ, പ്രസവം നിർത്താം, ഈ പ്രസവത്തോട് കൂടെ തന്നെ പ്രസവം നിർത്താം. ഇത് പുരുഷന്മാരിൽ ചെയ്ത് എന്തുകൊണ്ട് കാണുന്നില്ല? പുരുഷന്മാർക്കും എന്ത് ഈ പ്രസവം നിർത്താൻ പറ്റത്തില്ല? എൻ്റെ ഒരു ഡൗട്ടാണ്. പ്രസവം നിർത്തൽ താരതമ്യേനെ വളരെ സമയം കുറഞ്ഞതും അതുപോലെ തന്നെ വളരെ അത്രയ്ക്ക് വലിയ കഠിനമായിട്ടുള്ളതല്ലാത്ത ഒരു ശസ്ത്രക്രിയയാണ് ഈ പറയുന്ന പ്രസവം നിർത്തൽ എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളതും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവിടെ ആലപ്പുഴയിൽ ആശ എന്ന് പറയുന്ന പെൺകുട്ടി 31 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ഇതേപോലെ ഈ ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നു. ധൈര്യത്തോടെ തന്നെ പെൺകുട്ടി ഒരു ഭയവും ഇല്ലാതെയാണ് ഈ ശസ്ത്രക്രിയക്ക് പോയെന്നാണ് പറയുന്നത്. പക്ഷേ ആ ശസ്ത്രക്രിയക്കിടയിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടാവുകയും ഹോസ്പിറ്റൽ കാര്യത് വീട്ടുകാരോട് പറയാതിരിക്കുകയും പിന്നീട് അവർ ഇടപെടുകയും പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് പെൺകുട്ടി മരിച്ചു എന്നാണ് പറയുന്നത്. ഒരു വിശദമായ വാർത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. സാധാരണ നേരത്തെ വലിയ സങ്കീർണതകളില്ലാത്ത ഒരു ശസ്ത്രക്രിയയാണ് പ്രസവ നിർത്തൽ ശസ്ത്രക്രിയ. ഇതിനുവേണ്ടി ഇന്നലെയാണ് പഴവീട് സ്വദേശി ആശ ശരത്തിനെ, 31 വയസ്സുകാരുടെ ആശ ശരത്തിനെ ഇന്നലെ ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഓപ്പറേഷനിടെ ശസ്ത്രക്രിയക്കിടെ ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അത്യാസന്ന നിലയിലായ ഗുരുതരാവസ്ഥയെ ആശയെ പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇവിടെ എത്തിയ ശേഷം വെന്റിലേറ്ററിലായിരുന്നു ആശയുണ്ടായിരുന്നത്. ഇന്ന് വൈകിട്ട് 6:00 കൂടിയാണ് ആശ മരിക്കുന്നത്. അതെ, ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടിക്ക് ഇതിൽ ഭയം കൊണ്ട് അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ട് അറ്റാക്ക് വന്നതാണെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടു തവണ ചിന്തിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ശസ്ത്രക്രിയകൾ, ഈ പ്രസവ നിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ നമ്മൾ നാളിതുവരെ ഒരുപാട് കേട്ടിട്ടുണ്ട്, പലയിടത്തും ഒത്തിരി കേട്ടിട്ടുണ്ട്. സാധാരണ പ്രസവത്തോട് അനുബന്ധിച്ചായിരിക്കും ഈ പറയുന്ന പ്രസവ നിർത്തൽ പരിപാടികൾ, ശസ്ത്രക്രിയകൾ നടക്കുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട്. പല വീടുകളിലും പല അമ്മമാരും സഹോദരികളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്ര കാലത്തോളം ഈ പറയുന്ന പോലെ ശസ്ത്രക്രിയക്കിടയിൽ വെച്ച് അറ്റാക്ക് വന്നെന്നോ അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ട് പറ്റിയെന്നോ കോംപ്ലിക്കേഷൻ ആയെന്നോ നമ്മൾ അധികം കേട്ടിട്ടില്ലല്ലോ. ഇല്ല, എൻ്റെ അറിവിൽ വളരെ കുറവാണ്. ഇതിപ്പോൾ ഈ ആലപ്പുഴയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കിനും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് രണ്ടു തവണ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശസ്ത്രക്രിയക്കിടയിൽ വെച്ച് അറ്റാക്ക് വരാനായിട്ട് അതിൽ എന്തെങ്കിലും ശസ്ത്രക്രിയക്ക് അത് ചെയ്തതിൽ എന്തെങ്കിലും പാകപ്പഴി ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ചിന്തിക്കണം. ഇതിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ, അവരുടെ ബന്ധുക്കൾ പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് നമുക്കിതിൽ കേൾക്കണം. അത് തീർച്ചയായിട്ടും കേൾക്കാം. അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്ന വെറും 31 വയസ്സ് മാത്രമായ ഒരു പെൺകുട്ടിയാണ്. അവർ ഓൾറെഡി അമ്മയായിരിക്കും, അതുകൊണ്ടാണല്ലോ പ്രസവം നിർത്തിയത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ എത്ര വയസ്സ് കാണും? അവരൊരു 20-22 വയസ്സിൽ തന്നെ വിവാഹിതയായെങ്കിൽ പോലും ഒരു 10 വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞുങ്ങളുടെ അമ്മയായിരിക്കും ഇത്. ഓരോ മനുഷ്യന്റെ ജീവന് അത്രത്തോളം വില കൽപ്പിച്ചിട്ടായിരിക്കണം ഏതൊരു മെഡിക്കൽ ഫീൽഡും ഏതൊരു ആശുപത്രിയും അത് മുന്നിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. കാശിനു വേണ്ടി മാത്രം അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മാത്രം ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം. പക്ഷെ ഇവിടെ സംഭവിച്ചത് നമുക്ക് ഒരിക്കലും ഈ പറയുന്ന ഹോസ്പിറ്റലിനെയോ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമോ, കാര്യം ഇതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടോ കാര്യങ്ങളോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ഒന്നും ഫൈനലായിട്ട് നമ്മുടെ കയ്യിലേക്കോ ഇല്ലെങ്കിൽ ആർക്കും അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ അറ്റാക്ക് ആയിരിക്കാൻ മരണ കാരണം, പക്ഷെ അവിടെ വന്ന 2-3 ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് വന്ന കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെയാണെങ്കിലും ഇവരുടെ വീട്ടുകാർ പറയുന്ന, കുടുംബക്കാർ പറയുന്ന, ബന്ധുക്കൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ നമുക്ക് ഇത് ഇവിടെ വെക്കേണ്ടതുണ്ട്. അത് കേട്ടിട്ട് വന്നിട്ട് എനിക്ക് ഈ വിഷയത്തിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് സംസാരിക്കണം. പ്രസവം നിർത്തൽ സ്ത്രീക്ക് മാത്രമാണോ ബാധകം? എന്തുകൊണ്ട് പുരുഷന്മാരെ പ്രസവം നിർത്തിപ്പിക്കുന്നില്ല? എല്ലാ സ്ത്രീകളും നമ്മൾ കേട്ടിട്ടുണ്ട് പ്രസവം നിർത്തി, അവൾ പ്രസവം നിർത്തി, രണ്ട് സ്റ്റിച്ചിന്റെ കാര്യമേ ഉള്ളൂ, ചെറിയൊരു ഓപ്പറേഷനാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ട് പുരുഷന്മാരെ ചെയ്യുന്നില്ല? നമുക്ക് എന്തൊക്കെയാണെങ്കിലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വന്ന് ബാക്കി സംസാരിക്കും. നിങ്ങളെ അറിയിച്ചിരുന്നു ഈ സമയം അപകടം ഉണ്ടായ സമയത്തെ? ഇല്ല, അറിയിച്ചില്ല. ഞാൻ എന്താണ് ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഇരുന്ന് ഒരു കുഴപ്പമില്ലെന്ന്, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി ചെല്ലുമ്പോഴാണ് കുഞ്ഞിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്. അവർ ഓക്സിജൻ മാസ്ക് വെച്ച് ഇങ്ങനെ നെഞ്ചിനിട്ടിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ബഹളം ഉണ്ടാക്കിയതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചത്. അതുവരെ അവർ അതിനകത്തിട്ട് ഒന്നും പറയാതെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നെ ആംബുലൻസ് വിളിച്ച് ഒരാംബുലൻസ് വന്നു, അത് അട്ടിമാറ്റി അടുത്ത ആംബുലൻസ് വന്നു. അതിനകത്ത് ഞാൻ കയറിക്കോ കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടേഴ്സ് ഇല്ല, നിങ്ങൾ കയറാതെ ഞാൻ കയറത്തില്ല, ഇവിടുത്തെ നേഴ്സും ഡോക്ടർമാരും എല്ലാവരും കയറണം. ഇത് നിങ്ങൾ വരുത്തി വെച്ച പാവപ്പെടുകയാണ്, ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് സംഭവിച്ച താങ്ങിയത്. അപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. തനിയേ പോയി തലേ ദിവസം എല്ലാ ടെസ്റ്റുകളും സ്വന്തമായിട്ട് 2 ദിവസം കൊണ്ട് തനിയേ ചെയ്ത കുഞ്ഞാണ്. അവൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല. ഓപ്പറേഷൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം മാത്രമാണിത്. ഈ ചേച്ചി ഇതിൽ പറയുന്നുണ്ട് സ്വമേധയാ ധൈര്യത്തോടെ തന്നെയാണ് ഈ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് ഈ ആശ എന്ന് പറയുന്ന പെൺകുട്ടി ചെന്നതെന്ന്. അതിന് അറ്റാക്ക് വരാൻ തക്ക കാരണങ്ങളോ ടെൻഷനോ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പെൺകുട്ടിക്ക് സ്വമേധയാ ആഗ്രഹത്തെ തന്നെയാണ് ഇതിന് പോയെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ നടക്കുകയാണ്, പലമാതിരി ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഹോസ്പിറ്റലുകാരെ നമ്മൾ അടച്ചാക്ഷേപിച്ച് കുറ്റപ്പെടുന്ന സമയത്ത് നമ്മളൊരു കാര്യം ആലോചിക്കണം, വീഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ശരീരത്തിൻ്റെ വലിയ കാര്യങ്ങൾ എന്ത് പറയാം, നമ്മുടെ ശരീരമല്ലേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക്. അപ്പോൾ അറ്റാക്ക് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഒരു പക്ഷേ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നാവാം, പക്ഷേ അതിനപ്പുറത്തേക്ക് അങ്ങനെ അല്ല എന്നെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചേച്ചി ഇതിൽ പറയുന്നുണ്ട് ഇവർ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും
ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അത് അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ വന്നു ഞാൻ ആലോചിക്കുന്നത്, കാരണം ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിന് അകത്തേക്കൊന്നും ഒരാൾക്കൊന്നും അങ്ങനെ ഇടിച്ചു കയറി ചെല്ലാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുവാണെങ്കിൽ പോലും എങ്ങനെ ഇവരകത്ത് കയറി ഇത് കണ്ടു എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ മേ ബി ഇവരെ വിളിച്ചുകൊണ്ട് കാണിച്ചതായിരിക്കും ഇങ്ങനെ സിറ്റുവേഷൻ, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. അതിനപ്പുറത്തേക്ക് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഇവർ അറിയിച്ചില്ല പെട്ടെന്ന്. ഇത് ആ സമയത്ത് ഈ ഇത്രത്തോളം കോംപ്ലിക്കേഷൻ ആകുമ്പോൾ അവരെന്തൊക്കെയാണെങ്കിലും ജീവൻ രക്ഷിക്കാനേ ഹോസ്പിറ്റലുകാർ നോക്കത്തുള്ളൂ. ഞാൻ ഹോസ്പിറ്റലുകാരുടെ കൂടെ നിന്ന ഭാഗത്തുനിന്ന് സംസാരിക്കണമെന്നല്ല, അവരാ സമയത്ത് മാസ്ക് വെച്ചിട്ട് ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ഓക്സിജൻ കൊടുത്തിട്ട് എങ്ങനെയും ജീവൻ രക്ഷിക്കാൻ മാത്രമേ നോക്കത്തുള്ളൂ. ഉടനെ തന്നെ ചില ഹോസ്പിറ്റലുകാർ പറയും വേഗം ഇവിടുന്ന് കൊണ്ടുപോയിക്കോ ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ ഇവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവൻ രക്ഷിക്കുക എന്നുള്ള അവരുടെ ബാധ്യതയാണ്. കാര്യം ഒരു മനുഷ്യന്റെ ജീവന. അതിനപ്പുറത്തേക്ക് അവരുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നിരുന്നാൽ പോലും മേ ബി അങ്ങനെ ചിലപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കാൻ ചിലപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് ഓപ്പറേഷനിലുണ്ടായ വകപ്പിഴയാണെങ്കിൽ ഇത് എത്രയും വേഗം ഇത് ക്ലിയർ ചെയ്യേണ്ടത് ഹോസ്പിറ്റലുകാരുടെ കടമയാണല്ലോ. പക്ഷേ ഇനി വേറൊരു കാര്യം, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇത് അത്രയും കോംപ്ലിക്കേഷൻ ഉള്ള ഒരു കാര്യമായിട്ടല്ല, വേറെ രണ്ട് സ്റ്റിച്ചിന്റെ കാര്യം എന്നാണ് പലരും പറയുന്നത്. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ പ്രസവം നിർത്തൽ സ്ത്രീകൾ മാത്രം ചെയ്യുന്നു? കാലാകാലങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന സ്ത്രീകൾക്ക് രണ്ട് സ്റ്റിച്ചിന്റെ കാര്യമുള്ളൂ, പ്രസവം നിർത്താം, ഈ പ്രസവത്തോട് കൂടെ തന്നെ പ്രസവം നിർത്താം. ഇത് പുരുഷന്മാരിൽ ചെയ്ത് എന്തുകൊണ്ട് കാണുന്നില്ല? പുരുഷന്മാർക്കും എന്ത് ഈ പ്രസവം നിർത്താൻ പറ്റത്തില്ല? എൻ്റെ ഒരു ഡൗട്ടാണ് കേട്ടോ. പുരുഷന്മാർക്ക് പ്രസവം നിർത്താൻ പറ്റത്തില്ലേ? സ്ത്രീകളെ ചെയ്യുന്നു, അത് എന്തുകൊണ്ട് പുരുഷന്മാർ ചെയ്യുന്നില്ല? അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ സ്ത്രീ ചെയ്യുന്നില്ല, സ്ത്രീയും ചെയ്യരുത്, പുരുഷനും ചെയ്യരുത്. കുട്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറയുന്ന പ്രസവം നിർത്തുന്നത്. അത് സ്ത്രീക്കെ ചെയ്യുന്നു, അവർ ഇതുപോലത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ പോലും പോകുന്നു, അവർ മരിച്ചു പോകുന്നു. ഈ ലോകത്ത് ഇനി അവരില്ല, അവരുടെ ഭർത്താവിനും ആ പറയുന്ന കുഞ്ഞുങ്ങൾക്കും ഇനി അമ്മയില്ല. ഭർത്താവിന് മേ ബി വേറെ വിവാഹം കഴിച്ചാൽ ഒരു ഭാര്യയെങ്കിലും വേണമെങ്കിൽ ആയെന്ന് പറയാം, പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അമ്മയെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം, വെറും 31 വയസ്സ് എന്ന് പറയുന്നവർക്ക് എന്തോ പ്രായമുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെ എത്ര വയസ്സ് കാണോ കുഞ്ഞുങ്ങൾക്ക്? അപ്പൊ അത് നമ്മളോട് ആലോചിക്കണം. അപ്പോ ഇത് സ്ത്രീകളെ ചെയ്യുമ്പോൾ ഈ സ്ത്രീക്ക് ഒരു ജീവൻ വരെ നഷ്ടപ്പെടും, എന്തുകൊണ്ട് പുരുഷന്മാരിൽ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അത് പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? അതിന്റെ ഡൗട്ടാണ്, നിങ്ങൾക്ക് അറിയാവുന്നവരത് കമന്റ് ബോക്സിൽ ഇടുക. എന്തൊക്കെയാണ് ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഇതിൽ എന്തെങ്കിലും പാവപ്പെടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിനെതിരെയും ഇതേപോലെ ഈ ശസ്ത്രക്രിയ ചെയ്തവർക്കെതിരെയും കൃത്യമായ നിയമ നടപടി എടുത്ത് ഇത് മുമ്പിലേക്ക് കൊണ്ടുവരികയും ഇത് ചർച്ച ചെയ്യാൻ തന്നെ വേണം. നമ്മളെല്ലാം വിട്ടു കളഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും വിട്ടു കഴിഞ്ഞാൽ, ഇതൊരു കോമൺ ആയിട്ട് നടക്കുന്ന ഓപ്പറേഷനാ, അല്ലെങ്കിൽ ഒരു സർജറിയാ, ഒരു ശസ്ത്രക്രിയ, എല്ലാ മേഖലയിലും ഒരുപാട് നടക്കുന്നതാണ്. ഓരോ വീട്ടിലും ഈ പറയുന്ന പ്രസവം നിർത്താത്ത ഒരാളെങ്കിലും കാണത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തില്ലെങ്കിൽ നാളെ ഇത് വളരെ സിമ്പിളായിട്ട് പോയി കഴിഞ്ഞാൽ, നാളെ ഒരാൾക്ക് ഇതുമൂലം ഒരു കാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നൊരു പാവപ്പെട്ട കാരണം ഇതിങ്ങനെ ഉണ്ടായതെങ്കിൽ, നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നാളെ വീണ്ടും ഇത് ആവർത്തിക്കും. പിന്നെ ആ പെൺകുട്ടിക്ക് ഒരു ആപത്ത് സംഭവിച്ചെങ്കിൽ നാളെ നമ്മളുടെയൊക്കെ കുടുംബത്തിലേക്ക് ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ തടയണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ എടുത്ത് വെച്ചത്. അതിനപ്പുറത്തേക്ക് ഇവരുടെ ഭാഗത്തുനിന്നല്ല, ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നല്ല, പെൺകുട്ടിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായത് വെച്ച് സംഭവിച്ചാണെങ്കിൽ അതും പരിശോധിക്കണം. കാര്യം ഇവർ പറയുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ടെസ്റ്റും ചെയ്തിട്ട് അന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടാണ് നമ്മൾ പോയി അഡ്മിറ്റ് ആയതെന്ന്. ആ പരിശോധനകളോ ശക്തമാക്കണം. ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാവോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ സർജറി ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ പഠിക്കണ്ടേ? ഒരു മനുഷ്യന്റെ ജീവനല്ലേ, ആ ജീവന് വില കൽപ്പിക്കണം. ആ ഹോസ്പിറ്റൽ നിലനിൽക്കണമെങ്കിലും ഈ പറയുന്ന മേഖല നിലനിൽക്കണമെങ്കിലും നാളെ വന്ന ആളുകൾ ഇതുപോലെ സർജറി ഭയമില്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇവിടെ നിലനിന്നേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയിട്ട് ഈ വീഡിയോ മുമ്പിലേക്ക് വെക്കുന്നത്. ആരും ഭയക്കേണ്ടതില്ല, തീർച്ചയായിട്ടും ഇതിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. വൈൻഡപ്പ് ചെയ്യുന്നു, ഇറ്റ്സ് മീ അൽത്താഫ് സൈനിങ് ഔട്ട്.